പ്രമുഖമായ ചാനലുകളൊക്കെ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നയം മാറ്റിയ പല ചാനലുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ലജ്ജയും നമ്മളോട് തന്നെ അവമതിപ്പും തോന്നാറുണ്ട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇവരൊക്കെ ഈ പണി നിർത്തിയിട്ട് കുറച്ചുകൂടെ മാന്യമായ മറ്റെന്തെങ്കിലും തൊഴിലിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. അത് നല്ല അടികൊള്ളാത്തതിന്റെ എന്റെ കാലഘട്ടത്തിലാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ പ്രായത്തിലാണ് ഈ മാധ്യമ മേഖലകളിൽ വളർന്നു വന്നത്. അത്രക്ക് മോശമാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശമാണ്. ഞാൻ ട്രാവൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ട്രാവലോഗുകളുടെ ഒരു ലോകത്തേക്ക് തിരിഞ്ഞപ്പോൾ എന്റെ സുഹൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ച് ഒരേ പ്രായക്കാരാണ് മിക്കവാറും എല്ലാവരും. അവര് പലരും ന്യൂസ് ചാനലുകളിലേക്ക് തിരിഞ്ഞവരൊക്കെയാണ് ഇവരെല്ലാം. ഇന്ന് കേരളത്തിലെ മീഡിയ നയിക്കുന്ന ആളുകളൊക്കെ എന്റെ ബാച്ച്മേറ്റ്സോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളൊക്കെ ആരാ. അപ്പൊ അവരുടെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? എന്തും തുറന്നു പറയുന്ന അങ്ങ് അവരെ കാണുമ്പോ ഈ നിലപാട് അഭിപ്രായം തുറന്നു പറയാറുണ്ടോ? ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറലേ ഉണ്ടാവുള്ളൂ, പെരുമാറല്. തുറന്നു പറയല്ലേ, ചിലപ്പോ ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ കുറെ ആയിട്ട് അവരെ ഒന്നും കാണാറില്ല. കാര്യമായിട്ടാണോ പറഞ്ഞത്? തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പോയല്ലോ. ശിവനേ,